ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട് ഓരോ വിഭവങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ. അത് ഇപ്പം വീട്ടിലില്ലായിരുന്നു, പിന്നെ കൈക്ക് ഒരു വഴിയഴുകിയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒന്നിടാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഇഞ്ചി അച്ചാറാണ്. ഇഞ്ചി കറി നമ്മൾ കൂട്ടിയിട്ടുണ്ടല്ലേ, പക്ഷേ ഇഞ്ചി അച്ചാർ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ? അപ്പം ഇഞ്ചിയുടെ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറയാം. നമ്മൾ സാധാരണ അച്ചാറിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെ വേണമെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലേക്കും സൈഡ് വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കണേ. അന്നേരം ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് കഷ്ണം എന്ന് ഞാൻ പറയുന്നുണ്ട്. ഈ ഞാനിപ്പോൾ ഈ ഒരു പരുവം കണ്ടു, ഇതുപോലത്തെ രണ്ടെണ്ണം ഞാൻ എടുത്താണ് ഈ അരിഞ്ഞ് വെച്ചേക്കുന്നത്. കാരണം ഒരു 1/4 കിലോ ഇഞ്ചിയാണ് വാങ്ങിച്ച്, 250 ഇഞ്ചിയാണ് വാങ്ങിച്ചത്. അതിനകത്ത് നിന്ന് 2 കഷ്ണം എടുത്തതേ ഉള്ളൂ. അപ്പം 2 കഷ്ണം, അപ്പം കുറച്ച് എടുത്തേക്കുന്നതാണ്. അത് ഞാൻ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട്, ഓറഞ്ച് ആയിട്ടില്ല, തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെക്കുവാണ്. പിന്നെ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി എന്നിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നമുക്ക് താളിക്കുമ്പോഴത്തേക്ക് ഇടാം ഒരു വറ്റൽമുളക്. പിന്നെ നമുക്ക് നമ്മൾ ഇത് വെളിച്ചെണ്ണയ്ക്കകത്തൊന്നും അല്ല ഉണ്ടാക്കുന്നത്, നല്ലെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, കറിവേപ്പില, അതുപോലെ കായപ്പൊടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടി ചൂടാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ എന്ന് പറയുന്നത് നല്ലെണ്ണ കേട്ടോ. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ചട്ടി ചൂടാകാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് 1/4 ടീസ്പൂൺ സ്വല്പം കടുകിട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഈ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വിനാഗിരിയും ആവശ്യമായിട്ടുണ്ട് കേട്ടോ, കുറച്ച് വിനാഗിരി. ഒന്ന് പൊട്ട് വരട്ടെ, പൊട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പച്ച മണം ഉണ്ടല്ലോ, ഒരു കുത്തൽ പോലെ, അതൊന്നും ചെറുതായിട്ടൊന്ന് മാറിയാൽ മാത്രം മതി. നമുക്കിച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്, കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഉണക്കിയിട്ട് കൈയും കൊണ്ട് ഇങ്ങനെ ഞരട്ടി പൊടിച്ച് വെച്ചേക്കുന്നത്. അപ്പം കൂടുതൽ കറിവേപ്പില കിട്ടുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പൊടിച്ച് വെച്ചാൽ മതി. സ്വല്പം ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിതിനകത്തോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടതൊന്ന് ഈ എണ്ണയ്ക്ക് അതൊന്ന് വഴറ്റിയെടുക്കണല്ലേ. ഇത് അച്ചാറുണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം ഇരിക്കണം, അന്നേരത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇട്ട ഉടനെ കഴിക്കാൻ വേണ്ടി അത്ര അതിനകത്തോട്ടുള്ള ഈ പുളി നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിക്കുമല്ലോ, അതിൻ്റെയൊക്കെ പുളിയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക. നമുക്ക് ഇതിനോടൊപ്പം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക, അന്നേരം ഉപ്പ് പിടിക്കാൻ വേണ്ടി. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ടുണ്ട്, അന്നേരം ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഒന്ന്
ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ മൂടി വെക്കുന്നത്. പിന്നെ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോഴത്തെ ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല. ഒന്നിപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി ഇരിക്കട്ടെ. അപ്പോൾ നമുക്കൊന്ന് തുറക്കാം. 2 മിനിറ്റ് നമ്മളൊന്ന് മൂടിയിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ കുറച്ചല്ലേ ഉള്ളൂ. നല്ലതായിട്ട് ഇറക്കി കൊടുക്കുക. നമുക്കിനി 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇട്ട മുളകിൻ്റെ ഒക്കെ ഒരു പച്ചമുളക് മാറിയ ശേഷം നമുക്കിനി വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്കിനി 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് മാറിയ ശേഷം ഒഴിക്കാവുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് തന്നെ കഴിച്ചാൽ ടേസ്റ്റ് വരത്തില്ല. 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്കാണ് ഇഞ്ചിക്കകത്തോട്ടെല്ലാം പിടിക്കത്തുള്ളൂ. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതുപോലെ ഇഞ്ചി അച്ചാറും ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇഞ്ചി കറി വെക്കുന്നതിനെക്കാട്ടി അത് നന്നായിട്ടിരിക്കും, അഴുക്കായി പോകത്തില്ല കേട്ടോ. നമുക്ക് ഇനി ഒന്ന് മൂടി വെക്കാം. ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, തിളപ്പ് ചാറിയ വെള്ളം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം നേരിട്ട് ഒഴിക്കരുത്, തിളപ്പിച്ച് ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല, തിളച്ചതായിരിക്കണം, അല്ലെങ്കിൽ ഇത് കേടായിപ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് ഒന്ന് മൂടിയിട്ട് അപ്പോൾ അച്ചാർ റെഡിയാവും. പിന്നെ നമുക്ക് അത് പഴകിയ ശേഷം ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് നോർന്ന് നോക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി ചില്ലി ഉപ്പിക്കകത്താക്കി വെച്ചാൽ മതി. ഉടനെ ഉപയോഗിച്ച ടേസ്റ്റ് കാണത്തില്ല, 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. അതുകൊണ്ടൊന്ന് നമുക്കെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എവിടെ യാത്ര പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുപോകാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വിഭവമായി വരുന്നവരെ ബൈ.